Hello guys, it's me and Shif. Welcome back to my channel, Tricky Talkies. So guys, Minecraft survival series in the 40th episode. So guys, we have a terraforming off camera course work. We have a I am going to go to the Elytra. So, I have a building box and resources. I have a bridging. I have a block. So guys, our night vision portions are mostly used because our we need to use our night vision portion. A gateway could have entered Pollet to one of Pinada than Namakada, and there are problems in every mum correction, but I can enter Poll in the usage. Juana, Pinamuda pickaxe, I am looking in a connection number than the Mumbo moon episode at a total chair to bank digging, I ringle and chase the one down. There are seen on the illa. So the number of Karam are. Stack building blocks at the total. We have the tools regarding the letter. We have the pickaxe. So, we have to build a new building. So, we have a food dome. We have a stack of cooked beef. We have a half stack of food. We have to go to the inventory.
ഫുള്ളി സ്പോൺ പ്രൂഫാണ് ഇവിടെ ഈ വാളിൻ്റെ താഴെ വെച്ച് നോക്കി തന്നെ സ്പോൺ പ്രൂഫ് ബട്ട് വാളിൻ്റെ താഴെയുള്ള സംഭവങ്ങളൊന്നും നമ്മുടെ അടുത്തോട്ട് വരത്തില്ല അതുകൊണ്ട് അതൊന്നും പ്രോബ്ലംസ് ഒന്നും ഇല്ല നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു പോർട്ടൽ റൂമിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പോർട്ടൽ റൂം നമുക്ക് ഇന്നൊരു ഹബ്ബ് പോലെ ഡെക്കറേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം സോ നമ്മുടെ നേരെ നമ്മുടെ ഓവർ വേൾഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ സ്ട്രോങ് ഹോൾഡ് എത്തിയിട്ട് നമ്മുടെ പോർട്ടലാണ് അവിടെ നേരെ മുമ്പിൽ കാണുന്നത് നമ്മുടെ മറ്റേ പോർട്ടൽ ഇത് അവിടെയുണ്ട് സോ നമ്മൾ നേരെ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൽ എന്താ ഗൈസ് നമ്മുടെ നാടെന്തോ വെച്ച കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ ജങ്കാണ് സോ ഇനി നമ്മൾ നേരെ നമ്മുടെ പോർട്ടലിലോട്ട് ചാടാനായി ജമ്പ് ബിൽഡിംഗ് ടെറിന്നെല്ലാം കാണിക്കുന്നുണ്ട് സോ ഗൈസ് എന്താ ഗൈസ് നമ്മളിവിടെ കുറച്ച് ബിൽഡ് കാര്യങ്ങളെല്ലാം ചെയ്ത് ബിൽഡല്ല എൻ്റർമാനൊന്നും വരാതിരിക്കാൻ വേണ്ടിയൊക്കെ സെറ്റ് ചെയ്തു ഇവിടെ അതെല്ലാം പോയി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പോർട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സ്ഥലം എപ്പോഴും പുതിയതാവും സോ ഈ ഒരു പാതയൊക്കെ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ അങ്ങനെ നമ്മുടെ വോയിലോട്ടൊക്കെ ചാടി പണി കിട്ടണ്ട വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ വഴി കാര്യങ്ങളെല്ലാം ഉണ്ടാക്കി വഴി അത്രയ്ക്ക് രസമില്ല ബിക്കോസ് നമ്മൾ ഉള്ള സാധനമൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണ് എൻ്റർമാൻ നമ്മൾ മുകളിൽ നിന്ന് നേരിട്ട് അത്ര കുഴപ്പമൊന്നുമില്ല നമ്മൾ അത്യാവശ്യം സെറ്റാണ് ബട്ട് ഇവിടെ നിന്നൊക്കെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ ഒരടിക്ക് ഞാൻ തിരിച്ച് നമ്മുടെ ഈ ഒരു വോയിലോട്ടൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ നെതറേറ്റ് ആറുമ്പറിന് പിന്നെ നോക്ക് ബാക്ക് റെസിസ്റ്റൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നാലും നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ സെൻറ്ററിലോട്ട് തന്നെ നിൽക്കുകയാണ് ഇവരുടെ കണലൊന്നു നോക്കുക അത് എന്താടേ നമുക്ക് വെള്ളം എടുത്ത് കയ്യിൽ വെക്കുക അതോ എൻ്റർമാനൊക്കെ വന്ന് നമുക്ക് അവരെ ഓടിക്കാൻ വേണ്ടി ഇവിടെ ചെറിയ ഹോള് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് വാട്ട് ഇസ് ദീസ് തോന്നില്ല ഗൈസ് ഇവിടെ ചെറിയൊരു ഹോൾ അത്രേ ഉള്ളൂ നമ്മൾ അവിടെ കാണുന്ന ആ ഒരു പോർട്ടലിലൂടെ നമുക്ക് പോകാനുള്ളത് അത് നമ്മുടെ ഡ്രാഗണിനെ ഡിഫീറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഒരു പോർട്ടലാണത് ഇനി നമ്മൾ ഡ്രാഗണിനെ റീസ്പോൺ ചെയ്ത് ഡിഫീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ പോർട്ടൽ കാര്യങ്ങളെല്ലാം കിട്ടും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് സോ നമ്മുടെ കിട്ടിയ പോർട്ടൽ നമ്മൾ ഇതുവരെ ചെക്ക് ഔട്ട് ചെയ്തിട്ടില്ല നമ്മൾ അതിലൂടെയാണ് പോകാൻ പോകുന്നത് സോ ഗൈസ് ഇതാണ് നമ്മുടെ പോർട്ടൽ ഇത് നമ്മുടെ വോയിഡിൻ്റെ മുകളിലാണ് ഗൈസ് സീൻ സോ ഗൈസ് ഞാൻ ഈ അങ്ങോട്ട് ചെറിയൊരു പാത ഉണ്ടാക്കാൻ പോവാണ് ഇപ്പം നിങ്ങളൊക്കെയാണ് എൻ്റെ ആർമർ കാര്യങ്ങളൊന്നും ഇല്ല സംഭവം എന്താ വെച്ചാൽ ഞാൻ എല്ലാം എടുത്തിട്ട് നമ്മുടെ എൻ്റർ ചെസ്റ്റിലോട്ട് ഇട്ട് വെച്ചു അതായത് ഇത് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എങ്ങാനും നമ്മൾ താഴെ പോയാൽ തീരുന്ന സ്കാഫ് ഹോൾഡിംഗ് ഒന്നും പിന്നെ സീനില്ല ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതിൻ്റെ രണ്ട് ഇൻഗ്രീഡിയൻസിനും ഫാം എല്ലാം ഉണ്ട് സോ ഗൈസ് നമ്മളിനി ഇങ്ങോട്ടൊരു ഇത് ഉണ്ടാക്കുകയാണ് സോ ഗൈസ് നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്ക്സ് വെച്ച് ഞാനിവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു സെൻറ്ററിലോട്ട് ഞാനൊരു എൻ്റർ പോൾ അറിയാൻ പോവാണ് സോ ഗൈസ് വേറെ സംബന്ധിച്ചാൽ നമ്മുടെ ഈ എൻ്റർപ്രൈസ് രണ്ടെന്ന് ഗെയിം പൗസ് എന്ന് നല്ലത് ബിക്കോസ് അതുപോലെ ലാഗ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മളത് അങ്ങനെ ചെയ്യുന്നത് സോ ഗൈസ് നമ്മുടെ ഈ ഒരു പോർട്ടൽ ഇവിടെയുണ്ട് ആൻഡ് ഈ ഒരു പോർട്ടലിൻ്റെ താഴെ എന്തല്ലോ നേരത്തെ നോക്കിയപ്പോൾ എന്തോ പർപ്പിൾ സാധനം ഉണ്ടായിരുന്നു ഗൈസ് അവിടെ പോയി ഇടയ്ക്ക് എന്തൊക്കെയോ വരുന്നുണ്ട് ആ സീനില്ല ഇവിടെ നമുക്ക് അല്ലെങ്കിൽ വേണ്ട ഗൈസ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ബിക്കോസ് നമുക്ക് തിരിച്ചു പോരുന്ന വഴിക്ക് നമുക്ക് വേറെ ഏതെങ്കിലും പോർട്ടൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ പോവാം അപ്പോൾ നമ്മുടെ സ്കാഫോൾഡിംഗ് ഇവിടെ വിടേണ്ട ആവശ്യമില്ല ബട്ട് നമുക്ക് ഈ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെച്ചേക്കാം അഥവാ നമ്മൾ വേറെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമ്മളിവിടെ ട്രാപ്പാവും ട്രാപ്പത്തൊന്നുമില്ല നമുക്ക് എൻ്റർ ചെസ്റ്റ് ഉള്ളതുകൊണ്ട് സോ ഗൈസ് നമുക്ക് ഈ ഒരു ട്രീ കുറച്ച് വെട്ടിയെടുക്കാം നമുക്ക് ഇതിൻ്റെ പേര് ഗൈസ് നമുക്ക് ഇനിയുണ്ട് നമുക്ക് കുറച്ച് എടുക്കാം നമുക്ക് എനിക്കൊന്ന് നമ്മുടെ വീട്ടിലേക്ക് ഇത് നമുക്ക് പോയിട്ട് ഫാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് സോ അതിനുവേണ്ടി നമുക്ക് കുറച്ച് കാര്യങ്ങളെല്ലാം എടുക്കാം സോ ഗൈസ് നമ്മുടെ ആർമർ കാര്യങ്ങളെല്ലാം ഞാൻ എടുത്തിട്ട് എൻ്റെ ശേഷം നമ്മുടെ നൈറ്റ് വിഷൻ പോഷനൊക്കെ എടുത്ത് കുടിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഈ ഒരു ട്രീയുടെ സീഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ഈ ട്രീമുള്ള ബോക്സ് നിങ്ങൾക്ക് ബോ വെച്ച് പൊട്ടിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടത്തില്ല ഞാൻ അങ്ങനത്തെ കുറച്ചൊക്കെ കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടില്ല നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല ഞാൻ കുറച്ച് ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ കുറേ വന്ന് നമ്മുടെ പോർട്ടലിൽ നിന്ന് ഒരുപാട് വന്നിട്ട് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പിന്നെ നമ്മുടെ റെൻഡർ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഫുൾ മാക്സിലോട്ട് ഇട്ടിട്ടുണ്ട് ബിക്കോസ് നമുക്ക് കുറച്ചും കൂടെ ദൂരം കാണാൻ വേണ്ടി സോ ഗൈസ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റർമാൻ ഓരോ നമുക്കിവിടെ കുറേ ഇതിൻ്റെ ഫോറസ്റ്റ് കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട് എന്നല്ലാതെ നമ്മുടെ സിറ്റി ഒന്നും കാണുന്നില്ല സോ ഗൈസ് ഇവിടെ വേറൊരു പോർട്ടൽ ഗൈസ് നമ്മുടെ നൈറ്റ് വിഷൻ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമുക്ക് സിറ്റി കണ്ടുപിടിച്ച് നമ്മൾ ചെറിയ സിറ്റി കണ്ടിട്ടുണ്ട് അവിടെ നമ്മുടെ സിറ്റി ഇവിടെ അത് പറ്റ ചെറുതാണ് ഗൈസ് അത് ആകെ അത്ര ഉള്ളത്
അതിൽ ഷിപ്പില്ല ഗൈസ്, നമുക്ക് എൻ്റെ ഷിപ്പുണ്ടെങ്കിലേ നമുക്ക് എലൈട്ര കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ അത് കിട്ടത്തില്ല. സോ ഗൈസ് നമ്മളങ്ങനെ അവിടെ എൻ്റെ ഷിപ്പ് എൻ്റെ സിറ്റിയിലോട്ട് ഓടി പോവാണ്. സി ഗൈസ് ഇത് എന്ത് ചെറുതാണ്, ആകെ രണ്ട് റൂമുള്ളൂ എന്ന് തോന്നുന്നത്, പറ്റ ചെറുത് ഗൈസ്. നമുക്ക് എന്നാലും നമ്മൾ കണ്ടുപിടിച്ച് ബട്ട് പറ്റ ചെറുതായി പോയത്, തീരെ സൈസ് ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് ലൂട്ട് കാര്യങ്ങളൊന്നും കിട്ടത്തില്ല നമുക്ക് എന്തായാലും. ആൻഡ് ഓഫ് കോഴ്സ് അതിൽ ഷിപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എലൈട്രയും കിട്ടത്തില്ല, അത് ചെറിയൊരു പ്രോബ്ലമായി. നമുക്ക് ഇനി എന്തായാലും ഇനി എക്സ്പ്ലോർ ചെയ്യേണ്ടി, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഷിപ്പുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡിപ്പിയായി, നമുക്ക് നമുക്ക് എലൈട്ര കാര്യങ്ങളെല്ലാം കിട്ടി സെറ്റായിരുന്നു. ബട്ട് നമുക്ക് ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ പോകേണ്ടി വരും. ഇതിങ്ങനെയാണ് സ്ഥിതിയെങ്കിൽ നമ്മുടെ എൻഡർമാൻ കാണുന്നുണ്ട്. സോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മുടെ സംഭവങ്ങളൊക്കെ ഞാനിങ്ങനെ നമ്മുടെ എൻഡർ ബോക്സ് അല്ല എൻഡർ ചെസ്റ്റിലോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് പോകാൻ പോവാണ്. സോ ഗൈസ് നമ്മുടെ നെതറായിട്ട് ഞാൻ എൻഡർ ചെസ്റ്റിൽ വെക്കാതെ തന്നെ ഇങ്ങോട്ട് വന്നു. ഞാൻ ഇവിടെ എത്തി, ഞാൻ നമ്മുടെ സിറ്റിയുടെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ആക്ച്വലി ഇതിൻ്റെ ഫ്രണ്ട് വോയിഡിൻ്റെ മുമ്പിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ രണ്ട് ഷൾക്കറും ഉണ്ട്. സോ നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഗൈസ് നമുക്ക് ഷൾക്കറിനെ കാണുന്നുണ്ട്. ഹായ് ഷൾക്കറൂസ്, ഗൈസ് അവർ നമ്മളെ കണ്ടിട്ടുണ്ട്. സോ നമ്മൾ ഈ ഒരു സൈഡിലൂടെ കയറി പോവാണ്. അതിലൂടെ പോകുമ്പോൾ അവർ നമ്മൾ അടിച്ചാൽ നമ്മൾ നേരെ വോയിഡിൽ പോവും. സോ അതുകൊണ്ട് നമ്മളതൊക്കെ നോക്കി ശ്രദ്ധിച്ച് പോകണം. സോ അതിനുവേണ്ടി ഞാനിത് അകത്തൂടെ കയറി പോകണം. ഗൈസ് നമ്മൾ ഈ ഒരു സൈഡിൽ കൂടെ പൊട്ടിച്ച് പോയിട്ട് അവരെ പോയി നമുക്ക് അറ്റാക്ക് ചെയ്യാം. സോ ഗൈസ് അതാണ് നമ്മുടെ പ്ലാൻ. ഈ എൻഡർമാൻ, ഓ ഗൈസ് മാറിയത് എൻഡർമാൻ അടിച്ച് അവൻ നമ്മളെ അടുത്തോട്ട് വരും. എൻഡർമാൻ അടിച്ചാൽ അല്ല, ശൽക്കറ് ഇത് അടയുമ്പം നമുക്ക് ബോ അത് വർക്കാവത്തില്ല അതിൻ്റെ അകത്ത്, അത് ഇമ്മ്യൂണിറ്റി ബോ ഡാമേജ് ആണ്. സോ അതുകൊണ്ട് തന്നെ അത് തിരിച്ച് അതുമ്പോൾ തട്ടി അത് തിരിച്ച് വന്ന് അത് നേരെ നമ്മുടെ എൻഡർമാൻ്റെ മേത്ത് തട്ടി. അയ്യോ ആ വന്നാലും കുഴപ്പമൊന്നുമില്ല, എൻഡർമാൻ്റെയൊക്കെ എന്താ. സോ ഗൈസ് നമ്മളങ്ങനെ ഈ ഒരു ശൽക്കറിന് ഫസ്റ്റ് ശൽക്കറിന് അറ്റാക്ക് ചെയ്യുക ഗൈസ് എൻഡർമാൻ. ഹായ് നമ്മൾ നേരത്തെ അറ്റാക്ക് ചെയ്ത എൻഡർമാൻ അത്. സി ഗൈസ് ഇത് ഇവരെന്തായാലും നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ഉറപ്പാണ് നമ്മുടെ ശൽക്കർ. അപ്പോൾ ഈ ഒരു ലെവിറ്റേഷൻ നമ്മൾ മുകളിലോട്ട് പോയി നമ്മൾ വോയിഡിലോട്ട് പോയ പണി കിട്ടും, നമ്മുടെ എല്ലാ സംഭവം പോവും. സോ അതുകൊണ്ടാണ് ഞാൻ അകത്ത് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്, നമ്മുടെ സൈഡിലൂടെയൊക്കെ ഒടിഞ്ഞ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അയ്യോ ഗൈസ് അവർ, ഗൈസ് അവൻ നടപ്പിരിക്കുന്നത്, അവൻ ടെലിപോർട്ട് അടിച്ചാണ്. ആ ഒരുത്തന്നെ ടേക്ക് ചെയ്തു. ഇനി ഈ ഒരു അവനത് ഡ്രോപ്പ് ചെയ്തില്ല, അവൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് ഇനി ഇവിടെ ഒരുത്തനുണ്ട്. ഇവൻ നമ്മളെന്താ ബോ വെച്ച് ചെയ്യുന്നതെന്ന് വെച്ചാൽ ലൂട്ടിങ് കിട്ടത്തില്ല അത് വരെ കാര്യം, ബട്ട് എന്നാലും നമുക്ക് സേഫ് ആണ് ഗൈസ് നമ്മളിവിടെ. അവൻ തുറക്കും പഠിക്കണം. അവനും പോയി. ആ ഹേ 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 ഓറി ഓറി ഗൈസ് അവനും ഡ്രോപ്പ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് രണ്ട് പേരും നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അവൻ നേരെ അകത്തോട്ട് വന്നിരുന്നു. യെസ് നമുക്ക് ഫസ്റ്റത്തെ ഷെല്ലെടുത്തു, രണ്ടാമത്തെ ഷെല്ല് ഇവിടെ എൻഡർമാൻ. ഏതെങ്കിലും എൻഡർമാൻ അവിടെ ആഗ്രഹിച്ച് ഇരിക്കുന്നുണ്ടോ നമ്മൾ ഉറപ്പാക്കണം. അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കണം. മുകളിൽ സൈഡിലെല്ലാം ഉണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തെത്തുമ്പോൾ നമ്മളെ കണ്ട് അറ്റാക്ക് ചെയ്യും. പിന്നെ എൻഡർമാൻ ആഗ്രഹമൊന്നും ഇല്ല തോന്നുന്നു, ബിക്കോസ് എൻഡർമാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ വന്നിട്ട് നമ്മുടെ പുറത്തോട്ട് അടിച്ചിട്ടോളും. സോ അതെല്ലാം നോക്കണം. സോ ഗൈസ് നമ്മളിനി മുകളിലോട്ട് പോവാണ്. നമുക്ക് ഫസ്റ്റിന് ഒരു ശൽക്കർ ബോക്സിനുള്ളത് കിട്ടിയിട്ടുണ്ട്. സോ ഇനി ഇവിടോട്ട് വല്ല പോയി, ഇവിടെ വല്ലതുണ്ടോ ഇനി വേറെ അവരും അവരുമില്ല. സോ ഇവിടെ എന്തും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ സേഫ് ആണ്. ഇനി നമ്മൾ അടുത്ത ലെയറിലോട്ട് പതുക്കെ നമ്മൾ ഭയങ്കര ഇങ്ങനെ സി ഐ ഡി ടടാം 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 ടടാം. ഗൈസ് ഇവിടെ എന്തോ ഇല്ല, ഗൈസ് ഇവിടെ ഒന്നുമേ കാണാനില്ല. ആ ഗൈസ് ഇവിടെ എന്തോ സ്റ്റെയർ കേസ്, നമുക്ക് മുകളിലോട്ട് വഴി കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. നമ്മൾ ഇത് നോക്കി, നമുക്കിനി പാർക്കോർ ആണ് ഗൈസ്. സോ നമ്മുടെ പാർക്കോർ സ്കിൽസ് നമ്മളിനി ഇവിടെ യൂസ് ചെയ്യാൻ പോവാണ്. ടടാ ടടാ, ഇങ്ങോട്ട് ചാടുക, ഇതെല്ലാം സെറ്റാണ്. സോ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് അരുല്ല. ഇത് പുറത്തുനിന്ന് കണ്ടതിനേക്കാളും സൈസ് ഉണ്ട് എന്തായാലും അകത്ത്. നമ്മൾ പുറത്ത് കണ്ടപ്പോൾ അത് പറ്റേ ചെറുതായിരുന്നു, ബട്ട് അകത്ത് ഇല്ല പ്രത്യേകിച്ച് വലിപ്പമൊന്നുമില്ല. നമ്മൾ ഈ മകള് കാണുന്ന ഇത്ര തന്നെ ഉള്ളൂ ഗൈസ്. അവിടെ ഒന്ന് രണ്ട് ശൽക്കർ കാര്യങ്ങളെല്ലാം ഉണ്ട്, അതേ ഉള്ളൂ ഈ ഒരു സിറ്റിയിൽ. പറ്റ ചെറുതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത്, അപ്പോൾ നമ്മൾ അടിച്ചില്ല. ഓക്കെ ഭാഗ്യം. ഇവിടെ നമുക്ക് ബിൽഡിംഗ് ബോക്സ് വെച്ചിടുക അടിയുടെ കയറ്റ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അവൻ അടിക്കാം, അവൻ കത്തിക്കൊണ്ടിരിക്കും. ഗൈസ് ഗൈസ് ഒരുത്തന്നെ തീർത്തു. ഇനി നമ്മൾ അടുത്തവനെ തീർക്കാൻ നമ്മൾ
തട്ടി ഗൈസ് അടുത്തവനെ നമ്മൾ ഇവർ അത്യാവശ്യം സ്ട്രോങ് ആണ് ബിക്കോസ് രണ്ട് ബോ ഹിറ്റ് കൊണ്ടാണ് ഇവർ തീരുന്നത് ബട്ട് നമ്മുടെ സോംബിനെയും ക്രീപ്പറിനേക്കാളൊക്കെ ശക്തിയുണ്ട് ഇവർക്ക് എന്തായാലും സോ ഇവിടെ ഒന്നും കാണുന്നില്ല നമുക്കിനി മുകളിലോട്ട് ഒരു സ്റ്റെപ്പും കൂടെ കയറാം എന്തെങ്കിലുണ്ടോ ഗൈസ് ഇവിടെ സർക്കിളിനൊക്കെ ഉണ്ട് നമ്മൾ അവനെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നു ഗൈസ് അവനെ നമ്മൾ അടിച്ചിട്ടുണ്ട് സോ ഇനി ആരെയും കാണുന്നില്ല സോ നമ്മൾ ഇനിയും നമ്മുടെ മുകളിലോട്ട് ജമ്പ് ഇനി ആരെങ്കിലും കാണുന്നുണ്ടോ ഇല്ല സോ ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇനി ആരെങ്കിലും ഉണ്ടോ ഇല്ല അയ്യോ രണ്ട് സിപ്പി അവോയ്ഡ് കടച്ചിടാം എൻ്റെ സിപ്പി എന്നൊക്കെ പറയുന്നത് ഞാൻ ഇതിൻ്റെ താഴെ തന്നെയാണ് ഗൈസ് വോയിഡ് കാര്യങ്ങളെല്ലാം ഉള്ളത് നമ്മൾ സൂക്ഷിക്കണം എൻ്റിൽ എനിക്ക് ആകെ ഇഷ്ടമില്ലാത്ത സംഭവമാണ് ഈ വോയിഡ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ബിക്കോസ് ആകെ എൻഡർമാൻ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല എന്നാൽ എൻഡർമാൻ സ്ട്രോങ് ആണ് വോയിഡ് അതിലേറെ സ്ട്രോങ് ആണ് എൻഡർമാൻ നമ്മൾ അടിച്ചിട്ടാൽ നമുക്ക് പിന്നെ വന്നിട്ട് നമ്മുടെ ഐറ്റംസ് കിട്ടും എല്ലാ കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെയെല്ലാം സേഫ് ആണെങ്കിലും നമ്മുടെ വോയിഡ് മതി നമ്മുടെ എല്ലാം കൊളാക്കാൻ സോ ഇത് പൊട്ടിക്കാം നമുക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യാം ഗൈസ് അവിടെ മുകളിലൊരു റൂം കാണുന്നുണ്ട് ഇനി ഇത് തന്നെ ഉള്ളു ഗൈസ് നമ്മുടെ ഷിപ്പ് അല്ല ഷിപ്പ് അല്ല സിറ്റി സിറ്റി തീർന്നു ഗൈസ് പറ്റ ചെറിയൊരു സിറ്റി ഗൈസ് ആ ഒരു സൈഡിൽ നമുക്ക് ശർക്കർ ഷെല്ല് കാണാൻ കഴിയുന്നുണ്ട് സോ ഇവിടുത്തെ ശർക്കർ ഷെല്ല് നമ്മൾ വന്ന് എടുക്കുകയാണ് സോ അത് നമ്മൾ എടുത്തിട്ടുണ്ട് സോ ഇനി എവിടെ ശർക്കർ ഷെല്ലുണ്ടോ ശർക്കർ ഷെൽ ശർക്കർ ഷെൽ നമ്മുടെ കയ്യിൽ പാറ ശൽക്കർ ഷെല്ലേ ഗൈസ് അത്രക്കൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ നമുക്ക് ഇനി മൂന്ന് ശൽക്കർ ബോക്സ് ഉണ്ടാക്കാന്നല്ലാതെ പറ്റ കുറച്ച് കിട്ടിയിട്ടുള്ളൂ നമുക്ക് എന്തായാലും സോ മുകളിലത്തെ ലെയറിൻ്റെ ഫ്ലോറിൽ നമ്മളൊരു ഹോൾ ഉണ്ടാക്കി കയറി പോവാണ് ഇവിടെ താഴത്ത് ശൽക്കർ ഷെല്ല് എന്തെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് ഇല്ല ഗൈസ് വെറും ആറെണ്ണം കിട്ടിയുള്ളൂ സോ നമുക്ക് ഇനി ഇവിടെ ഒന്ന് നോക്കാം ഇവിടെ ഗൈസ് നമുക്ക് രണ്ട് ചെസ്റ്റ് കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ മുകളിലോട്ടൊരു സ്റ്റെയർ കേസ് ഉണ്ട് നമുക്ക് പോയി നോക്കാം അയ്യേ കുറച്ച് ഗോൾഡും കുറച്ച് അയണും ഉണ്ട് കുഴപ്പമില്ല അത്രയ്ക്ക് വലിയ ലൂട്ടൊന്നുമല്ല നമുക്ക് ഡയമണ്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ബെറ്റർ അയണ് രണ്ടും ആറെണ്ണീച്ച കിട്ടി അയണൊക്കെ ഫാം ഉള്ളതാണ് നമുക്ക് പിന്നെ എന്തിനാപ്പം ഇസ് ഗൈസ് ഓ കേസ് ഓഫ് ഫൈനിഷിംഗ് ഉണ്ട് ഡയമണ്ട് സോഡ് ആയിരുന്നു ബട്ട് ഇത് ഫയർ പ്രൊട്ടക്ഷൻ ഫോർ നമുക്ക് നല്ലതായിരിക്കും സോ നമുക്ക് ഈ ഒരു ജസ്റ്റും കൂടെ ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമ്മുടെ സൗണ്ടിന് ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചെറുതായിട്ടൊന്ന് ക്ഷമിക്കുക അത് നമ്മുടെ ഈ ഇന്നത്തെ ഒരു ലൊക്കേഷൻ്റെ ഒരു പ്രോബ്ലമാണ് സോ ഗൈസ് ഇനി ഇവിടെ വല്ലതും ഉണ്ടോ ഗൈസ് ഇത് ഫുൾ ഓപ്പൺ ആണ് അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് സൂക്ഷിക്കണം ഇവിടെ അയ്യോ ഇവിടെ എന്തെങ്കിലും ഗൈസ് വെറുതെ ഒരു നമ്മുടെ റൂഫിലോട്ട് വരാനുള്ളൊരു വഴി മാത്രമാണിത് ആക്ച്വലി ഒരു എൻ്റെ പറഞ്ഞ ഒരു സ്പേസ് പോലെയാണ് ഗൈസ് നമ്മുടെ ബഹിരാകാശം പോലെയാണ് ബിക്കോസ് എന്ന് വെച്ചാൽ ഫുള്ളിങ്ങനെ ഹോൾസ് വോയിഡ് കംപ്ലീറ്റ് ഗ്യാപ്പ് പിന്നെ ഇടയിൽ ഓരോ പ്ലാനറ്റ്സ് കാര്യങ്ങളെല്ലാം ഉള്ള പോലെ ഓരോ ഐലൻഡ് ആൻഡ് ആ ഐലൻഡിൽ ലക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഷിപ്പുകൾ അതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത് സോ നമുക്ക് നമ്മുടെ ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി നമുക്ക് ഇനി അടുത്തത് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം സോ ഗൈസ് ഞാൻ പിന്നെ കുറേ എക്സ്പ്ലോറിങ് കാര്യങ്ങളെല്ലാം തുടങ്ങി ഇങ്ങനെ പോകുന്നു നമ്മൾ വേറെ ഒരു എൻ്റെ സിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് എൻ്റെ ഷിപ്പ് കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്നത് അറിയില്ല നമുക്ക് നോക്കാം എൻ്റെ ഷിപ്പ് ഉണ്ടോ ഇല്ല എന്നൊക്കെ സോ നമുക്ക് ഇങ്ങനെ വല്ല ഈ ഒരു ഐലൻഡിൽ നിന്ന് ആ ഒരു ഐലൻഡിലോട്ടൊരു ജമ്പാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗൈസ് ഭയങ്കര ബ്ലിങ്കിസ് ബ്ലിങ്കിസ് ആയിട്ടൊരു സംഭവമാണ് ഗൈസ് ഇനി നമ്മുടെ ഷിപ്പ് അവിടെ പോയി ആ ഗൈസ് അവിടെ ഷിപ്പല്ല സിറ്റി ഷിപ്പ് ഉണ്ടെന്നാണ് തോന്നുന്നത് അറിയത്തില്ല അത്യാവശ്യം സൈസ് ഉണ്ട് അവിടെ പായതിനേക്കാളും വലുപ്പമുണ്ട് ഇത് സോ നമുക്ക് ഇന്ന് നേരെ മുകളിലോട്ട് കയറി പോവാം ഞാനെന്ത് ഈ ഒരു വഴി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇറങ്ങി പോവാണ് ബിക്കോസ് എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ വലിയൊരു ബ്രിഡ്ജ് കെട്ടി അത്രയും ദൂരം പോകണം
ഇത് ഗൈസ് ഈ ഒരു ലാൻഡിങ് കൂടെ പോയാൽ മതി, നമുക്ക് അത്യാവശ്യം അത്രയും അതിൻ്റെ അടുത്തോട്ട് എത്തും. പിന്നെ അവിടെ നിന്ന് ചെറിയ ബ്രിഡ്ജ് കെട്ടിയാൽ മതി, അല്ലെങ്കിൽ വോയിഡിൻ്റെ മുകളിലൂടെ പേടിച്ച് പേടിച്ച് നമ്മൾ വലിയൊരു ബ്രിഡ്ജ് കെട്ടേണ്ടി വരും. നമുക്ക് അവിടെ ദൂരത്ത് കാണുന്ന സംഭവമാണിത്, സെൻറ്റർമാൻ എന്നും നമുക്ക് വിഷമിപ്പിക്കണ്ട, നമുക്ക് വലിയ ചെല്ലാം. നമ്മളടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഭയങ്കരമായിട്ട് എടുത്തതിൻ്റെ കൈസ്. നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. സോ ഗൈസ് നമ്മളിങ്ങനെ കറങ്ങി കറങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം സൈസ് ഉണ്ട്, നമ്മുടെ ഒരു നേരത്തെ കണ്ടത് അത്രയുള്ളൊരു സെൻറ്റർ പാർട്ട്. പിന്നെ അവിടെ നിന്ന് വേറൊരു വഴി വെച്ചിട്ട് അങ്ങോട്ട് മുകളിലോട്ടുണ്ട് നമുക്ക് ഒരുപാട്. ഇവിടെ എന്തായാലും നമുക്ക് ഒരുപാട് ഷെൽക്കർ ബോക്സ് ഉള്ള വകുപ്പായിരിക്കും. നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇതുവരെ ബ്രിഡ്ജ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല നമുക്ക് എന്തായാലും. അതുകൊണ്ട് ബ്രിഡ്ജൊന്നും ചെയ്യാതെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ അവിടെ നിന്ന് ചുറ്റി വന്നത്, ബിക്കോസ് അവിടെ നിന്ന് ഞാൻ നിങ്ങൾ കണ്ട പോലെ തന്നെ വോയിഡാണ്, അവിടെ നിന്ന് ഇതുവരെ വോയിഡാണ്. ഹായ് എൻ്റർമാൻ, അവിടെ അമ്മിയുടെ അവിടെ അയ്യോ ഗൈസ്, രണ്ട് മൂന്ന് പേരുണ്ട്, രണ്ട് മൂന്ന് പേരുണ്ട്. ഡേഞ്ചറാണ് ഗൈസ്, ഡേഞ്ചർ ഡേഞ്ചർ. അയ്യോ അവിടെ ഒരുത്തും കത്തി കത്തിയിരുന്നു, വേറൊരുത്തനും ഉണ്ട്. അവനാഗ്രഹമില്ല, അവൻ പോയി, അവൻ എന്നെ തടർന്നു, അവൻ ക്ഷമിച്ച കേസ്. നമ്മൾ ഇനി എന്തായാലും ഇതിലൂടെ പോയി നോക്കാം, മറ്റവനെ കാണാനും ഇല്ല. മറ്റവൻ ചിലപ്പോൾ ബാക്കി കൂടെ പോയി ക്ഷമിച്ചു കാണും നമ്മളോട്. പ്രത്യേകിച്ച് ലൂട്ടൊന്നും നമുക്ക് കിട്ടിയില്ല മറ്റേതിൽ. സോ ഇവിടെ നമുക്ക് ഇനി വേണമെങ്കിൽ ഇവരെ അടിച്ചിടാം. അവരെ തന്നെ തീർത്തു, അടുത്തവനെ തീർക്കാനായി ഞാനിവിടെ ഒളിച്ചിരുന്നു ഒളിച്ചിരുന്നു ഗൈസ്. ഒരു വെടി, അടുത്ത ഷോട്ട് ഗൈസ്. അങ്ങനെ രണ്ടെണ്ണത്തിനെയും തീർത്തിട്ടുണ്ട്. ഇവിടെ ശർക്കർ ഷെൽ, ഇപ്പുറത്തൊന്നുമില്ല, അപ്പുറത്തും നമുക്ക് സംഭവം തന്നിട്ടുണ്ട്. സോ ഇനി നമ്മൾ വലിയ പതുക്കെ ഇങ്ങനെ ഗൈസ്. ഇവിടെ ഒന്നും സാധ്യതയില്ല, നമ്മുടെ മറ്റേ ഇതിലിവിടെ ഒന്നും ഇല്ലായിരുന്നു. നൈറ്റ് വിഷൻ 2 മിനിറ്റിനുണ്ടല്ലേ. ഹേ ഗൈസ്, നമ്മുടെ മറ്റു ട്രീ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തൂടെയൊക്കെ വളർന്നിട്ടുണ്ട്. സോ ഫുൾ ഡസ്റ്റിക്ക് ഒന്ന് പോകാൻ പറ്റത്ത. ഓ ട്രീ ഓടേ ശരി എന്നാ. ഈ ട്രീ ഇതിൻ്റെ അകത്തൂടെയൊക്കെ വന്നിട്ട് എന്താണ് ഗൈസ് ഇവിടെ വർക്കാണല്ലോ. നമ്മൾ നേരത്തെ കണ്ടുപോലെ തന്നെ ഒരു സ്റ്റെയർ കേസ് റൂമുണ്ട് കാര്യങ്ങളൊക്കെ മുകളിലോട്ട്. സോ നമുക്ക് പോയി നോക്കാം. സോ ഗൈസ് നമ്മൾ സ്റ്റെയർ കേസൊക്കെ ഇങ്ങനെ കയറി കയറി വന്നിട്ടുണ്ട് ഇവിടെ. നമുക്ക് ഷെൽക്കറിന് ഗൈസ് ഇത് സംഭവം മറ്റേ റൂം പോലെ ഉള്ളത്, സെൻറ്ററിൽ ഒരു ഒറ്റ ഷെൽക്കർ മാത്രമാണ് ഇവിടെ ഉള്ളത്. സോ ഈ ലെവിറ്റേഷനിൽ നമ്മളിങ്ങനെ പറന്ന് ഏറ്റവും മുകളിൽ ഗൈസ് ഇവനും ഡ്രോപ്പ് ചെയ്തില്ല, എന്താണ് ഇതൊക്കെ. സോ ഈ ഒരു ടോപ്പ് ഫ്ലോറിൽ ഇവൻ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ നൈറ്റ് വിഷനും പോയി അങ്ങനെ. ഇനി നമ്മുടെ ലോറും 2 പോർഷനുള്ളൂ. അത് ഞാൻ യൂസ് ചെയ്തെന്താ വെച്ചാൽ നമുക്കെന്തായാലും തിരിച്ചു പോകാനായിട്ടില്ല, നമുക്ക് ഇനിയും ചിലപ്പോൾ എക്സ്പ്ലോറിങ്ങിന് പോകേണ്ടി വരും, നമുക്ക് എന്തായാലും ഷിപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെ. സോ എക്സ്പ്ലോറിങ്ങിന് പോകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എന്തായാലും നൈറ്റ് വിഷൻ ആകെ രണ്ടെണ്ണം ഉള്ളൂ. സോ നമുക്കത് ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല എന്തായാലും. സോ ഈ ഒരു ഷിപ്പിത്തെ 2 ഷൽക്കർ ഷെല്ല് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഈയ അവിടെ ജമ്പ് ഈയ ഗൈസ്, ഇങ്ങോട്ടൊരു വഴി കാണുന്നുണ്ട്. വഴി കണ്ടാൽ നമ്മൾക്ക് അതിലൂടെ നമ്മളതിലൂടെ ഇങ്ങനെ ചടി വരുന്നുണ്ട് ഗൈസ്. അവിടെ ഷൽക്കറിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഷൽക്കർ ബോയ്, നമ്മളിങ്ങനെ ആദ്യം തന്നെ അവനെ ബോ ചെയ്തിട്ടാണ്. ഇവിടെ നമ്മൾ ഗൈസ് നമ്മളെ മുകളിലോട്ട് പോയത് ലെവിറ്റേഷൻ വെച്ചിട്ടാണ്. ആ ലെവിറ്റേഷൻ നമ്മൾ ഇവിടെ നിന്നല്ല, നമ്മൾ അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന വൈക്ക് വെച്ച് കിട്ടിയാലേ നമ്മുടെ കഥ കഴിയും ഗൈസ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ അകത്തു നിന്ന് ചെയ്തത്. സോ ഇതെന്തായാലും വലുതാണ്, ഇവിടെ നിന്നും മുകളിലോട്ടൊക്കെ 2-3 വഴിയെല്ലാം ഉണ്ട്. ഇത് തീർന്ന് എന്തായാലും നമുക്ക് ഇതിലും ഗൈസ് ഷിപ്പില്ല, ബട്ട് ഇത് നല്ല സൈസുണ്ട്, നമ്മുടെ പഴയതിനേക്കാളും വലുപ്പമുണ്ട്, ബട്ട് സ്റ്റിൽ ഷിപ്പില്ല. ഷിപ്പുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഫുള്ള് സെറ്റായിട്ട് നമുക്ക് തിരിച്ചു പോകുമായിരുന്നു, ബട്ട് ഇതത് പറ്റത്തില്ല. സോ ഗൈസ് ഇതെന്താണ് ഗൈസ്, നമ്മൾ ഇതുവരെ വരാത്ത ഒരു ടൈപ്പ് റൂം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞ് തിരിഞ്ഞ് മറിഞ്ഞ് അയ്യോ ശൽക്കർ ഗൈസ്. ഇവിടെ എൻട്രൻസിൻ്റെ എന്താണെന്ന് തോന്നുന്നു കാണുന്നുണ്ട് അവിടെ. എനിക്ക് നമ്മുടെ തലയുടെ നേരെ മുകളിലായിട്ട് എന്തോ ചെസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു, ചെസ്റ്റ് ഉണ്ട് ഗൈസ്. ഞാൻ ഇങ്ങോട്ടൊരു സ്റ്റെയർ കേസ് ഉണ്ട്, പിന്നെ ഇവിടെ വേറെ സ്റ്റെയർ കേസ് ഉണ്ട്, 2 എണ്ണമൊക്കെ ഉണ്ട്.
പിന്നെ എവിടെ നിന്നൊക്കെയാ ശൽക്കറൊക്കെ എന്നെ അടിക്കുന്നുണ്ട്. എവിടെ നിന്നാണ്? ആ ഗൈസ് ഇവിടെ തന്നെയുണ്ട് ഗൈസ് ശൽക്കർ. ഹായ്, എന്നെ അടിക്കൂ, എന്നെ അടിക്കൂ. ധൈര്യണി അടിക്കണം. ഇല്ല, ഓക്കെ ഓക്കെ, സെറ്റ്. അത് അടിച്ചോ. സോ നമുക്ക് എല്ലാം ഇതിലൂടെ ഇങ്ങനെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ ചെന്നിട്ട് ഗൈസ് അവിടെ രണ്ട് എനിക്കൊന്ന് രണ്ട് ശൽക്കർ ഉണ്ട് തോന്നുന്നു. കാണുന്നില്ലടേ നമുക്ക് ശൽക്കറേ. ബൈ ശൽക്കറേ, ബൈ ശൽക്കറേ, ബൈ. നമ്മൾ അവൻ തീർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരുത്തനും കൂടെ ഉണ്ട് അവിടെ തോന്നുന്നു. അവിടെ ഈ ഒരു തലയ്ക്കുണ്ട്. ഈ കേസ് അവിടെ ഉണ്ട് ഒരുത്തൻ. ലെവിറ്റേഷൻ 2 ആ കഴിഞ്ഞു. നമുക്കിനി എങ്ങനെയൊക്കെ പോയിട്ട് അവൻ അറ്റാക്ക് ചെയ്യണം. നമ്മൾ ഈ ഒരു എൻഡ് സിറ്റിയിലൊക്കെ ഫസ്റ്റ് ടൈമാണ് ആക്ച്വലി. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ രണ്ടാമത്തെ സിറ്റിയാണ് ഇത് ആക്ച്വലി. ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ സർവൈവൽ സെക്കൻഡ് വേൾഡാണ് ഞാൻ കളി ശരിക്ക് കളിക്കുന്നത്. വെറുതെ അങ്ങനെ ട്രൈ ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് വേൾഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. തുടക്കത്തിൽ വെറുതെ എടുത്തു നോക്കും, എന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെ എനിക്ക് ഡാമേജ് അടിക്കുന്ന പോലെയൊക്കെ കാണും, പിന്നെ അടുത്ത വേൾഡിൽ കയറും. അങ്ങനെ വെറുതെ എക്സ്പ്ലോറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. യാ ഗൈസ്, നമുക്കൊരു സിൽട്ട ചൺ ബ്രേക്ക് നല്ല പിക്കാക്സ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് നമ്മുടെ പിക്കാക്സ് ഒന്ന് മാറ്റി പിടിച്ചേക്കാം. നമുക്ക് ആൾക്കാർ ഈ പിക്കാക്സ് യൂസ് ചെയ്യാം. നമ്മുടെ സിൽക്കി രണ്ടാമിന് ചെറുതായിട്ട് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. പിന്നെ രണ്ട് സാഡിൽ കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ തന്നെ ചെസ്റ്റൊക്കെ കിട്ടുന്നുണ്ട്. നമുക്കിനി ലൂട്ട് നമുക്ക് ഒരുപാട് കിട്ടുകയാണെങ്കിൽ, കിട്ടുന്ന ഉറപ്പില്ല, കിട്ടുകയാണെങ്കിൽ നമുക്കിങ്ങനെ വെച്ച് ചെയ്യാം. സോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ, നമ്മൾ നേരത്തെ ഒരു ഷെൽക്കർ ബോക്സ് ഉണ്ടാക്കിയായിരുന്നു ഫസ്റ്റ് തന്നെ, നമ്മുടെ ഫസ്റ്റ് സെറ്റിൽ നിന്ന് തന്നെ. ബിക്കോസ് നമുക്ക് ചെസ്റ്റ് എല്ലാം ഇവിടെ തന്നെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ 7, 3 നമ്മൾ ക്രാഫ്റ്റ് ചെയ്തതും പാടെ കൂട്ടി നമുക്ക് 4 ഷൽക്കർ ബോക്സ് ഉണ്ടാക്കാനുള്ള വകുപ്പായിട്ടുണ്ട്. നമ്മുടെ ഡയമണ്ട് സോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് എടുത്തേക്കാം. അത് കേഴ്സ് ഉണ്ട് ഗൈസ്. നമ്മുടെ സിൽക്കി രണ്ടാമനെ നമുക്ക് അതിലോട്ടൊന്ന് എടുത്ത് വെച്ചേക്കാം. ബിക്കോസ് സിൽക്ക് അവനെ കൊണ്ട് യൂസ് ഇല്ല, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് എൻ്റർ ചെസ്റ്റിൽ വെക്കാം. അത് നമ്മുടെ ലൂട്ട് മാത്രം അതിലിരുന്നാൽ മതി. ആൾക്കാർ ഇത് കൈ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുമോ അറിയത്തില്ല. നമുക്ക് എന്തായാലും ഇത് വെച്ച് പൊട്ടിക്കാം. റിസ്ക് എടുക്കണ്ട, റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നമ്മുടെ നൈറ്റ് വിഷൻ പോഷൻ ഗൈസ് ഇന്ത്യ രണ്ടെണ്ണം കൂടെ ബാക്കിയുള്ളൂ എന്തായാലും കേട്ടോ. സോ നമ്മൾ ഈ ഒരു സിൽ ടച്ച് പിക്കാക്സ് ആയിരിക്കും യൂസ് ചെയ്യുക. നമുക്ക് എന്തായാലും ഫുൾ ഹെൽത്ത് ഉള്ളതെന്ന് കിട്ടിയിട്ടുണ്ട്. സോ നമ്മുടെ ഇൻവെൻട്രിയിലുള്ള എൻ്റർ ചെസ്റ്റ് കാണുമ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ട് നമ്മുടെ ഈ ഒരു എൻ്റർ ചെസ്റ്റും കൂടെ നമ്മൾ കളക്ട് ചെയ്യണം ഗൈസ്. അപ്പോൾ നമുക്കൊരു എൻ്റർ ചെസ്റ്റ് എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. സോ അത് നമുക്ക് നല്ലത്. സോ അടുത്തത് നമ്മൾ നേരെ നമ്മുടെ ബിൽഡിംഗ് ബ്ലോക്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു എൻഡ് റോഡുമ്പോൾ കയറുന്നിട്ട് ഗൈസ് നമ്മൾ അങ്ങോട്ടൊരു വഴി ഉണ്ടാക്കും നമ്മുടെ സ്റ്റെയർ കേസിലോട്ട്. യെസ് ഗൈസ്, അല്ലെങ്കിൽ തന്നെ ഇതിപ്പോൾ എങ്ങനെയാണ് ഗൈസ് ഇതിലോട്ട് അങ്ങോട്ട് വരാൻ പോകുന്നത്? ഇഫ് എന്തുണ്ടായി, പിന്നെ ഇവിടെ നിന്ന് ഇതിലോട്ട് ചാടണം. ചാടി 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 നമുക്ക് ഇതിലോട്ട് ഇതിലൊരു ഒന്ന് നമുക്ക് ചാടണം. ഇതെങ്കിൽ അത് ചാമ്പ് ജാമ്പ് ഹായ് ഈ സ്കൈ. നമ്മളങ്ങനെ ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കയറി പോകണം. സോ നമ്മൾ സ്റ്റെയർ കേസ് കയറി വന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ശൽക്കർ നമ്മൾ അടിച്ചിട്ട് പിന്നെ നമ്മൾ പിന്നെ സൈഡിലൂടെയൊക്കെ പോകാൻ നിൽക്കണം കേസ്. അവിടെ ഒന്നിനെ കാണുന്നുണ്ട്. നമുക്ക് ആദ്യം അവനെ എടുക്കാം. അവൻ്റെ ശല്യം നമുക്ക് കിട്ടത്തില്ല, അത് വേർക്കാരും അത് പോയി. ബട്ട് അവനവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡേഞ്ചറാണ്. സോ അവനെ നമുക്ക് അവിടെ നിന്നെല്ലാം മാറ്റാം. ഈ ശൽക്കർ എന്താ അവിടെ നിന്ന് മാറി ഇങ്ങോട്ട് ഇപ്പോട്ടെ കേസ്? എന്താണ് ഇവനൊക്കെ പൊട്ടൻ അകത്തോട്ട് മാറിയെന്നെങ്കിൽ ഇവനൊക്കെ സീനല്ലല്ലോ. നമുക്ക് നമ്മുടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്കാം, ആരുമില്ല. സോ നമുക്ക് ഒറ്റ ഓട്ടം കേസ്. ബാക്കിൽ അഥവാ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഷെല്ല് ഇസ് കളക്റ്റഡ്. നമ്മുടെ ഷെല്ലുണ്ടോ? അവിടെ ഷെല്ലില്ല. എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടെന്നാണ്. വട്ട് എനിക്ക് അവിടെ നിൽക്കാൻ കഴിയുന്നില്ല, പേടിയാവുന്നു എന്തായാലും. സോ നമുക്ക് ഇതും കൂടെ ഒന്ന് ലൂട്ട് ചെയ്യാം. അയ്യോ, തിരിച്ച് കയറി വരണം. ഇതുമ്മ കയറി നിൽക്കണം. ഇവിടെ ഒന്നും ഇല്ല, ഇവിടെ ഒന്നുമില്ല. ഇവിടെ എല്ലാം സെറ്റ് ഗീസ്. ഇതും ഗീസ് എല്ലാം ഇങ്ങനെ പാർക്കൂർ ഇതുപോലത്തെ വലിയ വലിയ കുറേ സ്റ്റെയർ കേസാണ് ഗീസ്. ഇവർക്ക് സ്റ്റെയർ കേസ് നേരിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ല ഗീസ്. എന്ന് എൻ്റെ അടുത്തോട്ട് വരാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചു കൊടുക്കത്തില്ല അവർക്ക്. സോ ഇനി ഇതും ഇങ്ങനെ ജമ്പ് ചെയ്ത് ജമ്പ് ചെയ്ത് നമ്മൾ പോകണം നമ്മുടെ മുകളിലോട്ട്. ഇന്നത്തെ എപ്പിസോഡ് നല്ല ലോങ് ആവാൻ ചാൻസ് ഉണ്ട് എന്തായാലും. ഇപ്പം തന്നെ ഇതൊരു ലോങ് എപ്പിസോഡായിട്ടുണ്ട്.
എന്തായാലും നമ്മുടെ ഈ ഒരു ഷിപ്പ് സിറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. ഇവിടെ എങ്ങനെ ഒറ്റ ഈ ഒരുത്തിന് വേണ്ടി മാത്രമാണ് അവൾ ഇവിടെ വന്നത്. എൻ്റെ അവന് നമ്മളെടുത്തു, അവൻ്റെ എക്സ്പി മാത്രം വന്ന്. ശരിക്കും ഈ മോബിനെ കൊല്ലും, മോബിൻ്റെ ലൂട്ട് നമ്മുടെ അടുത്തോടെ ഇങ്ങനെ തേടി വരണം. നമ്മുടെ എക്സ്പി ആയിരുന്നു അല്ലെ, എക്സ്പി ലൂട്ട് എല്ലാം കൂടെ ഒരുമിച്ച് വരണം. നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് കളക്ട് ചെയ്യാനുണ്ടോ നോക്കാം കേട്ടോ. ഫസ്റ്റ് കേസ് കളക്ട് ചെയ്യാനൊന്നുമില്ലെങ്കിൽ എന്താണ് കേസ്? ഇതെല്ലാം സോ കേസ് ഇവിടെ എന്താ വഴിയെല്ലാം കാണുന്നുണ്ട്. ഇവിടെ ഒരുത്തനെ കണ്ടിട്ടുണ്ട്, അവനെ നമ്മൾ വല്ല അടിച്ചിട്ടിട്ടുണ്ട്, അവൻ്റെ ഷെല്ല് ചാടിയിട്ടുണ്ട്, അത് നമ്മളെടുക്കാൻ പോകുന്നുണ്ട്, ഷെല്ല് കിട്ടിയിട്ടുണ്ട്. ഇവിടെ വേറെ ഒന്നുമില്ല, അവിടെ സൈഡിലും എല്ലാം ക്ലിയർ. സോ നമ്മുടെ ഈ ഒരു സിറ്റിയും അങ്ങനെ ക്ലിയർ. നമുക്ക് എന്തായാലും മേലൈറ്ററെ കിട്ടിയില്ല. സോ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റിപ്പോർട്ട്. മേലൈറ്ററെയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ മതിയായിരുന്നു. അവിടെ ഒരുത്തിനും കൂടെ ഉണ്ട്, നമുക്ക് അവനെയും കൂടെ അങ്ങ് തട്ടാം. തുറക്കൂ സിസേം. അവനെ തീർത്തിട്ടുണ്ട്, കേട്ടോ. അവൻ ഡ്രോപ്പ് ചെയ്തൊന്നും അറിയത്തില്ല, നമുക്ക് അവിടെ പോയി നോക്കാം. ഷെല്ല് കിട്ടുന്ന എന്തായാലും നല്ലതാണല്ലോ, ബിക്കോസ് ഇവിടുത്തെ സെക്കൻഡ് ബെസ്റ്റ് സാധനം എന്തായാലും ഇത് തന്നെയാണ്, ഈ ഒരു ശൽക്കര തന്നെയാണ്. ഫസ്റ്റ് എന്തായാലും നമ്മുടെ ഇലക്ട്രിക്ക് തന്നെ ഞാൻ കൊടുക്കും എൻ്റെ അഭിപ്രായത്തിൽ. എനിക്കറിയത്തില്ല ചിലപ്പോൾ ഇതിലൊരു ബെറ്റർ ഉണ്ടോ എന്ന്. ഫസ്റ്റ് ഇതിൽ ഇലക്ട്രിക് തന്നെ, ബിക്കോസ് ഇലക്ട്രിക്ക് തന്നെ ഞങ്ങൾക്ക് പറന്ന് നടക്കാൻ പറ്റും. സെക്കൻഡൊക്കെ ഈ ശൽക്കർ ബോക്സിന് തന്നെ ഞാൻ കൊടുക്കും. പിന്നെ നമുക്ക് കുറേ എൻ്റെ ഐലൻഡ് മാത്രം കാണുന്നുള്ളൂ, നമുക്ക് ഷിപ്പും സിറ്റിയൊന്നും ഇനി കാണുന്നൊന്നുമില്ല. നമുക്കിതൊരു ഷിപ്പ് കിട്ടിയതും ഇല്ല ഗൈസ്, ഒരു ഷിപ്പും കൂടെ കിട്ടിയിരുന്നെങ്കിൽ ഇന്നത്തെ വീഡിയോ നല്ല ഇതായിരുന്നു. മുകളിലത്തും ക്ലിയർ, എല്ലാം ക്ലിയർ. നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോണ് ഗൈസ്, നിരാശനായിട്ട്. നമുക്കൊരു ലൈറ്ററേ ഇല്ല. അയ്യോ എന്താണ്ട് ഇത്, നമുക്കവിടെ ഇറങ്ങിപ്പോവാം. നമ്മുടെ അങ്ങനത്തെ ഈ ഒരു സിറ്റി മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നമ്മളിപ്പം ഇനി എടുക്കാത്ത ശൽക്കർ ഒരുപാടുണ്ടാവും ചിലപ്പോൾ ഇതിൻ്റെ സൈഡിലൂടെയൊക്കെ ആയിട്ട്. ബട്ട് നമ്മൾ റിസ്ക് എടുത്തു പോയി അവരെയൊന്നും എടുക്കുന്നില്ല. നമുക്ക് എന്തായാലും വിഷമമായി, നമുക്ക് ഷിപ്പ് കിട്ടിയില്ല. ഞാൻ ഷിപ്പ് ഉണ്ടോ വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് തന്നെ, ബിക്കോസ് അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു. സോ ഞാൻ ഈ ഒരു ബാനർ കൂടെ ഒന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. അത്രയ്ക്ക് രസമൊന്നുമില്ല, അത് നമ്മൾ എന്തായാലും യൂസ് ചെയ്യത്തൊന്നുമില്ല. ബട്ട് നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ മോശമല്ല ഗൈസ്. നമ്മളിനി താഴത്തോട്ട് പോവാണ്. നമ്മുടെ ഈ ബിൽഡിംഗ് ബ്ലോക്സൊക്കെ നമുക്ക് തന്നെ എടുത്ത് കയ്യിൽ വെക്കാം, നമുക്ക് ഇനി ആവശ്യം വരും. നമുക്ക് അത് ഇപ്പടുത്ത് നമ്മളെന്തായാലും തിരിച്ചു പോകത്തില്ല, നമുക്ക് ഷിപ്പ് കിട്ടാതെ നമ്മൾ പോകത്തില്ല. സോ ഈ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. സോ ഈ വീഡിയോയിൽ എനിക്ക് ഇഷ്ടപ്പെടുന്നു. സോ നമ്മുടെ ഫസ്റ്റ് തന്നെ സിറ്റി കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെൽ ബട്ടൺ കൂടി അടിക്കുക. സോ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ്സ് മീ ആൻഡ് ഷിഫ് സൈനിങ് ഔട്ട്.